2021 ജനുവരി 1 പൊൻപുലരി കാണാൻ ഭാഗ്യം ലഭിച്ച സഹോദരങ്ങളെ, ഏവർക്കും ദൈവാനുഗ്രഹപൂരിതമായ പുതുവത്സര ആശംസകൾ. ജീവിതമാകുന്ന പുസ്തകത്തിൽ 2020 എന്ന അധ്യായം ജീവിച്ച് പൂർത്തിയാക്കി 2021 എന്ന പുതിയ അധ്യായം തുന്നിച്ചേർക്കപ്പെടുന്ന പൊൻസുദിനം. കഴിഞ്ഞ വർഷത്തിൽ ലഭിച്ച അനുഗ്രഹങ്ങൾക്ക് നന്ദി പറയുവാനും വന്നുപോയ കുറവുകളും വീഴ്ചകളും നികത്തി കൂടുതൽ ഉണർവോടെ പുത്തൻ പ്രതിജ്ഞകളോടെ ദൈവകരം പിടിച്ച് ഈ പുതുവർഷം ആരംഭിക്കുവാനും ഏവർക്കും സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പുതുവത്സരം ദൈവമാതൃത്വ തിരുനാളോട് കൂടിയാണ് ആരംഭിക്കുന്നത്. ലോകത്തിന്റെ രക്ഷകനായി മണ്ണിൽ അവതരിച്ച ദൈവപുത്രന്റെ അമ്മയാകാൻ ഭാഗ്യം ലഭിച്ച മറിയം ദൈവമാതാവാണ്. പരിശുദ്ധ കത്തോലിക്കാ സഭ മറിയത്തെക്കുറിച്ച് പ്രഖ്യാപിച്ചിട്ടുള്ള വിശ്വാസ സത്യങ്ങളിൽ മറിയത്തിന്റെ ദൈവമാതൃത്വം വളരെ പ്രാധാന്യമർഹിക്കുന്നു. പുൽക്കൂട് മുതൽ കാൽവരി വരെ ദൈവപുത്രനോടൊപ്പം സഹരക്ഷകയായി നിന്ന പരിശുദ്ധ അമ്മ നമ്മുടെയും അമ്മയാണ്. മറിയത്തിൽ നിന്നും പരിശുദ്ധാത്മ ശക്തിയാൽ രക്ഷകൻ ജനിച്ചതുപോലെ അപ്പസ്തോലന്മാർ മറിയത്തിന്റെ സാന്നിധ്യത്തിൽ പരിശുദ്ധാത്മാവിനാൽ ശക്തി പ്രാപിച്ചതുപോലെ പുതുവർഷത്തിൽ ഒരു പുതു ഹൃദയവും പുതു ചൈതന്യവും പരിശുദ്ധാത്മ ശക്തിയാൽ സ്വന്തമാക്കാൻ ദൈവമാതാവിന്റെ മാധ്യസ്ഥം നമുക്ക് യാചിക്കാം. നമ്മുടെ കർത്താവിന്റെ നാമകരണ ദിനം കൂടിയാണല്ലോ ഇന്ന്. മംഗളവാർത്തയിൽ ദൂതൻ അറിയിച്ച നാമം നൽകപ്പെട്ട ദിനം. ദൈവം നമ്മോടുകൂടെ എന്നർത്ഥമുള്ള ഇമ്മാനുവേൽ എന്ന് അവൻ വിളിക്കപ്പെടും എന്ന വചന സാക്ഷാൽക്കാര ദിനം. അതെ, ഈ നവവത്സരത്തിൽ ദൈവ സാന്നിധ്യം എപ്പോഴും നമ്മെ വഴി നടത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു.